റെഡ് സർക്കിളിനുള്ളിൽ കാണുന്ന രണ്ട് പാർട്സ് ആണ് കേടായത്. കേടായതല്ല, തിരുമുൽപ്പാട് കേടാക്കിയിരിക്കുന്നു. സ്വന്തം മക്കളെപ്പോലെ എന്ന് ബോർഡ് മെമ്പർ മൂസ വിശേഷിപ്പിച്ച ജനറേറ്ററുകളിൽ ആദ്യത്തേത്, തിരുമുൽപ്പാട് അതിവിദഗ്ധമായി കേടാക്കിയത് 19/1/94. 21/1/94 തിരുനെൽവേലിയിലെ 315 ഏക്കർ സ്ഥലം തിരുമുൽപ്പാടിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇതുൾപ്പെടെ തിരുമുൽപ്പാട് വാങ്ങിയിട്ടുള്ള എല്ലാ അസറ്റുകളുടെയും സോഴ്സ് പവർ ഓൺ നൽകിയ കൈക്കൂലിയാണ്. രണ്ടാമത്തെ ജനറേറ്റർ നശിപ്പിച്ചതിന്റെ കൈക്കൂലിയുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയി കൊടുത്ത പെട്ടിയിൽ തന്നെ ആവണം ഈ ബോംബും വെച്ചിരുന്നത്. അല്ല, അങ്ങനെ സംശയിക്കാൻ കാരണം, ഈപ്പച്ചന്റെ പൂമുറ്റത്ത് ബാങ്കിൽ പണം ഡിപ്പോസിറ്റ് ചെയ്യാൻ തിരുമുൽപ്പാട് വരുമെന്ന് പറഞ്ഞ ദിവസം, ഗോപിനാഥൻ തിരുമുൽപ്പാടിന് പാർട്ടി കൊടുത്ത ദിവസം, തിരുമുൽപ്പാട് കൊല്ലപ്പെട്ട ദിവസം, ഇത് മൂന്നും ഒറ്റ ദിവസമാണ്. തിരുമുൽപ്പാട് പലപ്പോഴായി ബോംബെയിലും മദ്രാസിലും ഡൽഹിയിലും ഒക്കെ പോയിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കണ്ണിമാറ ട്രാവൽസിന് കിട്ടിയത് എല്ലാം പവറോണിന്റെ വകയാണ്. മരണത്തിന് മുമ്പ് തിരുമുൽപ്പാട് കുടുംബസമേതം നടത്തിയ യാത്രയ്ക്ക് ഏതാണ്ട് 65,000 രൂപയോളം ചിലവായിരുന്നു. ആ ടിക്കറ്റിന്റെ ചാർജ് പേ ചെയ്തിരിക്കുന്നതും പവറോണ. ഓസിന് ടിക്കറ്റ് കിട്ടിയപ്പോ അതിന്റെ കേറാഫിൽ കാശിയിലും ഗംഗയിലും ഒക്കെ മുങ്ങിക്കുളിച്ച് ചെയ്ത വഞ്ചനയുടെ പാപം തീർക്കാവുന്ന തിരുമുൽപ്പാട് കരുതി കാണും. ഒടുക്കം പവറോണന്റെ കേറാഫിൽ ഒരഗ്നിശുക്തി ആളോടലോട സ്വർഗത്തെത്തി കാണും. പവറോണും തിരുമുൽപ്പാടും തമ്മിൽ ഒരു ഹെൽത്തി കണക്ഷൻ ആണ് ഉള്ളതെങ്കിൽ പിന്നെന്തിനാ അവരാളെ കൊല്ലണം? കേടായ ജനറേറ്ററുകളുടെ ടെക്നിക്കൽ നോഹോ അറിയുന്ന ഒരേ ഒരാൾ തിരുമുൽപ്പാടാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം പവറോൺ പൊന്മുട്ടയിടുന്ന താറാവായിരുന്നു. താൻ പവറോണിനുണ്ടാക്കി കൊടുത്ത ലാഭത്തിന്റെ കണക്കുകൾ പറഞ്ഞ് വീണ്ടും വീണ്ടും പൊന്മുട്ടകൾ ആവശ്യപ്പെട്ട് കാണും ഈ തിരുമുൽപ്പാട്. അവിടെ പവറോൺ ബുദ്ധിപൂർവം ചിന്തിച്ചു, കേടാക്കപ്പെട്ട ജനറേറ്ററുകൾ ഒരിക്കലും നന്നാകരുതെന്നും വീണ്ടും നന്നാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ വസൂലാക്കാൻ തിരുമുൽപ്പാട് ജീവനോടെ ഉണ്ടാകരുതെന്നും അവരങ്ങ് തീരുമാനിച്ചു. ആ തീരുമാനം എവിടെ വച്ച് ആരെടുത്തു എന്നാണ് ഇനി നമ്മൾ തെളിയിക്കേണ്ടത്. അതിന് തിരുമുൽപ്പാടിന്റെ അവസാനത്തെ വിരുന്നിലെ നമ്മൾ ഒഴിവാക്കി നിർത്തിയ ഒരു അതിഥി, കമ്മീഷണർ മായാപ്പിള്ള. With a gun, ma'am. It's deadly dangerous. What the bloody hell do you want? We want some sacred secrets from you. നമുക്ക് അകത്തോട്ട് സൗകര്യമായിട്ടിരുന്ന് സംസാരിക്കാം. Official matter സംസാരിക്കാനാണെങ്കിൽ എനിക്ക് ഒരു ഓഫീസ് ഉണ്ട്, ഓഫീസ് ഫോർമാലിറ്റീസ് ഉണ്ട്. Come through the proper channel. നിങ്ങളിൽ നിന്ന് ലീഗൽ അഡ്വൈസ് സ്വീകരിക്കാൻ വന്നതല്ല ഞങ്ങൾ. ഒരു നോട്ടോറിയസ് ക്രിമിനലിന്റെ ആക്ടിവിറ്റീസിന് കൂട്ടുനിന്ന് അവനിൽ നിന്ന് പണം പറ്റി അവന് വേണ്ടി തെളിവുകൾ വളച്ചൊടിച്ച് കേസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു ക്രിമിനൽ കമ്മീഷണറുടെ അടുത്ത് വരാൻ ചാനൽ ഇത്രയ്ക്കൊക്കെ പ്രോപ്പർ ആയാൽ മതി. Shut your mouth. പിന്നെന്താ? പക്ഷെ എന്റെ വായ മൂടിക്കെട്ടുന്നതിന് മുമ്പ് ഈ പെട്ടി ഒന്ന് തുറന്നു കാണണം. അബൂട്ടി സർ, നിങ്ങൾക്കെതിരായുള്ള എവിഡൻസുകളാണിത്. മണി പവർ കൊണ്ടും പൊളിറ്റിക്കൽ പവർ കൊണ്ടും ഇനി നശിപ്പിക്കാൻ കഴിയാത്ത തെളിവുകൾ. മണിക്കൂറുകൾക്ക് മുമ്പ് പവർ ഓൺ ഗസ്റ്റ് ഹൗസിൽ നിങ്ങൾ നടത്തിയ കൂടിക്കാഴ്ച ഞങ്ങൾ അറിഞ്ഞു. മാഡം ഒന്ന് ഓർക്കണം, IPS റാങ്കിലുള്ള നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ മാത്രമേ എനിക്ക് ട്രിബ്യൂണലിന്റെ സഹായം ആവശ്യമുള്ളൂ. കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനും എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല, നിങ്ങളുടെ പോലും. കൂടുതലൊന്നും ആലോചിക്കണ്ട മാഡം, ഓടാനും ഒളിക്കാനും ഒരു വഴിയില്ല. എല്ലാ മാർഗങ്ങളും അടച്ചു പൂട്ടിയിട്ടാണ് ഞങ്ങൾ മാഡത്തിന്റെ ഈ മാളത്തിലെത്തിയിരിക്കുന്നത്. ഞങ്ങളോട് സഹകരിക്കുക, അതേ നിവൃത്തിയുള്ളൂ. ബോർഡ് മെമ്പർ മൂസാഖാന്റെ മുദ്രാവാക്യം പോലെ ഹെൽപ്പേഴ്സ് ടു ഹെൽപ് യു. ഏറെ അഭിമാനത്തോടും അതിലേറെ ആവേശത്തോടും IPS തൊപ്പി തലയിൽ അണിഞ്ഞവളാണ് ഞാൻ. അതിൽ നിന്ന് എനിക്കൊരു ബേർഡൻ ആയിരിക്കുന്നു, ആ ബേർഡൻ എനിക്ക് ഇറക്കി വെക്കണം. ആരൊക്കെയോ റിമോട്ടിലൂടെ പ്രവർത്തിപ്പിക്കുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസ്, അതാണ് ഇന്ന് ഞാൻ. ആരൊക്കെയോ എന്ന് പറയുന്നതിനേക്കാൾ
കണ്ണൻ മേനോൻ, ഡി ജി പി പിള്ള, ഗോപിനാഥൻ, ബോർഡ് മെമ്പർ മൂസ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ എളുപ്പമായി. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് തിരുമുൽപ്പാട് എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നും നിങ്ങൾക്കറിയാം. എനിക്കറിയാം. തിരുമുൽപ്പാട് കൊല്ലപ്പെട്ട ദിവസം പവർ ഓണിന്റെ ഗസ്റ്റ് ഹൗസിൽ ഒരു പാർട്ടി നടന്നിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ആ പാർട്ടിയിൽ മൂസയും ഡി ജി പി പിള്ളയും എം പി ഗോപിനാഥനും ഉണ്ടായിരുന്നു. ഹലോ മായ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ഹലോ മായ, പ്രോട്ടോകോൾ ഒന്നും നോക്കണ്ട, ഇഷ്ടമാണെങ്കിൽ ഒരു സ്മാൾ കഴിക്കാം. ചാണ്ടി കയറി വെള്ളം മൂത്തപ്പോ ഇതുപോലൊരു പെണ്ണിനെ കയറി പിടിച്ചതിന് ഒരുത്തൻ കോടതിയായ കോടതി മുഴുവൻ കേറി ഇറങ്ങി മാപ്പ് പറഞ്ഞ് കരഞ്ഞോണ്ട് കിടക്കുക. ഓർമ്മ വേണം സാറേ, ഓനും ഒരു ഡി ജി പി ആ. വാടോ വാടോ. തിരുമുൽപ്പാട് വന്നില്ലേ ഇതുവരെ? വരും. ജനറേറ്റർ കേടാക്കിയതിന്റെ കൂലി കണക്ക് പറഞ്ഞു വാങ്ങിക്കൊണ്ട് പോവാൻ അയാൾ ഇപ്പം എത്തും. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ രണ്ട് ജനറേറ്ററുകൾ നിശ്ചലമാക്കിയതിന് 30 ലക്ഷം അവന് പോരത്രേ. ഇനി ആവശ്യപ്പെടുമ്പോഴൊക്കെ നമ്മൾ കാശ് കൊടുക്കണമെന്ന്. വെള്ളപ്പൊക്കം വന്നാലും ശരി, ഡാമിൽ വെള്ളമില്ലാതാക്കാനുള്ള വിദ്യയും അയാൾ പറഞ്ഞു തരാമെന്ന്. ഓൻ പറഞ്ഞുതരാമെന്ന് നമുക്കറിയാം. ഇവരെന്താ കരുതിയിരിക്കുന്നത്? ഉമ്മാന്റെ പണ്ടാരത്തിനെ കൊന്ന് കടലിൽ താഴ്ത്തിയാലോ? അരമണിക്കൂർ, വെറും അരമണിക്കൂർ മതി തിരുമുൽപ്പാട് വായടക്കാൻ. നമ്മൾ കൊടുക്കുന്ന പണത്തോടൊപ്പം ഒരു സമ്മാനം കൂടി കൊടുക്കാൻ പവറോൺ തീരുമാനിച്ചു. അതേ പെട്ടിയിൽ ഒരു കുഞ്ഞു ടൈം ബോംബ്. ഞാനിത് സമ്മതിക്കില്ല. നീ മിണ്ടരുത്, നീയും ഞങ്ങളും തമ്മിലുള്ള ധാരണ അതാണ്. കേരളത്തിൽ നടന്ന 4 ജുഡീഷ്യൽ എൻക്വയറി റിപ്പോർട്ടിൽ എസ് പി മായാപ്പിള്ളയുടെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്, അത് മറക്കണ്ട. കുറച്ച് കാലമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്കൊരു മനംമാറ്റം. ഈ ബോംബ് ബ്ലാസ്റ്റിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാവരും എന്നെ കാത്തിരിക്കുകയായിരുന്നു അല്ലേ? പിന്നെ അല്ലാതെ, ഞങ്ങളെ കാണപ്പെട്ട ദൈവമല്ലേ തിരുവിൽപ്പാട് സാറ്? വല്ലാതെ അങ്ങ് സൂപ്പിക്കല്ലേ പിള്ളാച്ച, ഇനി പുഷ്പാഞ്ജലിയും പാലാഭിഷേകവും നടത്താത്ത കുറവേ ഉള്ളൂ. തനിക്കൊരു രക്താഭിഷേകം നടത്തി ശുദ്ധി വരുത്താനാ ഞങ്ങളുടെ പ്ലാൻ അല്ലേ പിള്ളാച്ച? ഞാൻ ചോദിച്ച കാശ് എവിടെ? 1-2 രൂപയുടെ ലാഭമല്ലോ ഉണ്ടാക്കി തന്നത്. അതങ്ങ് കൊടുക്കരുതോ ഗോവിക്കുട്ട. വന്നട്ടെ. ാണല്ലെന്നറിയാം, കള്ളനോട്ടൊന്നുമല്ലോ. ഞങ്ങളുടെ മനസ്സ് പോലെ കള്ളമില്ലാത്തതാ ഞങ്ങളുടെ നോട്ടും. അല്ലേനതാ പിന്നെ നോണൊന്നുമില്ലേ? നോൺ വെജും വെജും എസിയിലും നോൺ എസിയിലും വേണ്ട വിധത്ത് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇരുന്ന് സാറിന്റെ കാറി പോയി. ആ പിന്നെ ട്രൈബ്യൂണലിന്റെ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട, ഞാൻ സ്വയം കീഴടങ്ങുന്നു. എന്നോട് സുപ്പീരിയർ ഓഫീസർ എന്നുള്ള ബഹുമാനം വേണ്ട, ഒരു കുറ്റവാളിയോടുള്ള പരിഗണന മതി. ഇല്ല മാഡത്തെ, ഞങ്ങൾ മാപ്പ് സാക്ഷിയാക്കാം. ഈ നിമിഷം മുതൽ നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. പക്ഷേ വലയ്ക്ക് പുറത്ത് നിൽക്കുന്ന തിമിംഗലങ്ങൾ അകത്താകുന്നതുവരെ നമ്മൾ 4 പേരൊഴിച്ച് മറ്റൊരാളെ അറിയരുത്. പ്രത്യേകിച്ച് കേരള പോലീസിലെ ഏമാന്മാർ. മനസ്സറിഞ്ഞാണ് ഈ കുറ്റസമ്മതമെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച്, നിങ്ങൾ ധരിക്കുന്ന മുദ്ര വെച്ച തൊപ്പിയെ വിശ്വസിച്ച് ഞങ്ങൾ പോകുന്നു. നിങ്ങളെ ചതച്ച് രക്ഷപ്പെട്ടു പോയാലും ഞാൻ എനിക്ക് വിധിക്കുന്ന ശിക്ഷ മരണമാണ്. യൂണിഫോം അണിഞ്ഞ് നീതി നടത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പോ എനിക്ക് എന്നോട് തന്നെ നീതി കാണിക്കണം. നിയമത്തിന് ഞാൻ കീഴടങ്ങും. നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം.
അതെ, അവനും അവന്റെ കുണ്ടന്മാരും കൂടെ മുങ്ങി തപ്പി എടുത്തതൊക്കെ ചാരമാക്കി തെങ്ങിനിട്ട് നമ്മൾ മൂന്നും രക്ഷപ്പെട്ടു. പക്ഷേ തെളിവിനൊരു കീറ കടലാസ് പോലും ഇല്ലാതെ അവൻ നമ്മളെ എന്നാ പൊല്ലുലത്താനാ? ഇത് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം, ഏ റോയൽ സെലിബ്രേഷൻ. കമ്മീഷണർ ചത്തല്ലോ, ഇനി സിറ്റി ഒറ്റക്കങ്ങ് ഭരിച്ചോ. സർ പ്ലീസ്. എന്തോന്ന് പ്ലീസ്? ഇന്നലെ ഒരു ഒറ്റ രാത്രി കൊണ്ട് താൻ അവളെ ഞെക്കി പിഴിഞ്ഞ് നീരെടുത്ത് ചണ്ടിയാക്കിയത് ഞങ്ങളൊക്കെ അറിഞ്ഞടോ. സർ ഇവിടെ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. എവിടെ വെച്ച് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. സർവീസിന് ഞാൻ സീനിയർ, ഞാൻ ചോദിക്കുന്നതിന് താൻ മറുപടി പറഞ്ഞാൽ മതി. എങ്ങനെയാണോ അവളെ കൊന്നത്? നിന്റെ ഹീമാങ്കളി പുതിയനത്തിനോട് മതി, പോലീസുകാരോട് വേണ്ട. ആ ചത്തോളം നിങ്ങളുടെ സംബന്ധം ഞങ്ങൾക്ക് അറിയാവുക. അമ്മയുടെ ഫോട്ടോ. അയ്യോ, എന്താണ് തെറ്റ്? ഇന്നലെ രാത്രി നീ മായാപ്പിള്ളയെ ക്വസ്റ്റ്യൻ ചെയ്ത് മാനസികമായിട്ട് ശാരീരികമായിട്ട് തളർത്തി എല്ലാം ഞാൻ കരയവടാ. താൻ എന്ത് കോപ്പാണ് പറഞ്ഞത്? ഇതൊന്ന് കഴിഞ്ഞോട്ടെ, നിന്നെ കൊണ്ട് ഞാൻ ഇതിന് സമാധാനം പറയിപ്പിക്കും. ഞാൻ ഡി ജി പി ആണെങ്കിൽ ഇനി നീ കാക്കിവേഷം ഇടത്തില്ല, നീ സ്റ്റേറ്റ് പോലീസിൽ കാണത്തില്ലടാ. സാറിന് ഇത് തൊപ്പി അടിച്ചു വെച്ചിട്ട് ഒന്നുകൂടെ പറയോ? തൊപ്പി അടിച്ചു അടിച്ച് കരണക്കുറ്റി ഞാൻ പൊളിക്കോടാ പന്ന. കണ്ടവന് വേണ്ടി കുറയ്ക്കാൻ മാത്രം അറിയാവുന്ന ഇയാളോടല്ല ചോദിക്കേണ്ടത്. ഈ മരണം ആഘോഷിക്കുന്ന കുറെ മേലാളന്മാരുണ്ട് പവറോണിൽ, അവന്മാരോട് ഞാൻ ചോദിച്ചോളാം. ആദ്യം അന്വേഷിക്കുന്ന പൗറോൺ സിൻഡിക്കേറ്റുമായി യാതൊരു ബന്ധവും എനിക്കില്ല. പൗറോൺ പോയിട്ട് ഒരു മണ്ണെണ്ണ ജനറേറ്റർ വാങ്ങിക്കാൻ പോലുള്ള ത്രാണി എനിക്കില്ല. എന്നെ ഒന്നും ചെയ്ത് ഞാൻ പറയാം. നാം നമ്മെ പരിചയപ്പെടുത്തട്ടെ. ഇളയടത്ത് കൊട്ടാരത്തിലെ വിശാഖം തിരുനാൾ പ്രതാപവർമ്മ, യുവരാജാവ്. അതിലൊക്കെ അപ്പുറം ഈ പൗറോണിന്റെ എല്ലാം ഇലക്ട്രിക്കൽ മാഫിയക്കെതിരെ നീ നടത്തിയ ഇൻവെസ്റ്റിഗേഷന്റെ പരിസമാപ്തി എന്റെ മുമ്പിലാവണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. നീ നടത്തിയ ഓരോ നീക്കവും ഞാൻ വെട്ടിയത് നീ അറിഞ്ഞില്ല. അന്വേഷണത്തിന്റെ ഒരു ഭാഗത്തും എന്റെ മുഖം നീ തിരിച്ചറിഞ്ഞില്ല. നിന്റെ ഹാൻഡപ്പിനുള്ളിൽ എന്റെ കൈകൾ വീഴില്ല. എന്റെ ഹാൻഡ് കഫിനുള്ളിൽ നിന്റെ കൈയും വീഴും. ഞാൻ ഒരുക്കുന്ന കൊലക്കയറിൽ നിന്റെ കഴുത്തും കുടുങ്ങോടാ.
Yes!